ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബേബി ഓയിലാണ്. കോക്കനട്ട് ഓയിലും ക്യാരറ്റും ചേർത്തിട്ടാണ് ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടാക്കാനുള്ള മെയിൻ കാരണം ഇവിടുത്തെ കുട്ടിയുടെ സ്കിന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ക്രീമൊക്കെ ഉപയോഗിച്ച് നോക്കി, വലിയ മാറ്റമൊന്നുമില്ല. ഈ ഓയിൽ ഉപയോഗിച്ച പിന്നെ അവൾക്കൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പം ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല നിറവും വെക്കുന്നുണ്ട്. ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് കുഞ്ഞിൻ്റെ സ്കിൻ ഉണ്ടായത്. ഈ ഓയിൽ ഉപയോഗിച്ച പിന്നെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പാത്രം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കറിയൊന്നും വെച്ച പാത്രം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിലും പിന്നെ നിറം വെക്കാനൊക്കെ ഈ ഓയിൽ യൂസ്ഫുള്ളാണ്. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്യാരറ്റിൻ്റെ എസൻസ് നന്നായി എണ്ണയിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് അധികം എടുക്കാം. തണുപ്പൊക്കെ വരുമ്പോൾ കുട്ടികളുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയി പോവും, അല്ലെങ്കിൽ ഇങ്ങനെ ചുവന്ന് തുടുത്തൊക്കെ വരും. അപ്പോൾ ഈ ഒരു ഓയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടും. ഈ ഓയിൽ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പം ക്യാരറ്റിൻ്റെ കളറൊക്കെ മാറുന്നുണ്ട്, ബ്രൗൺ കളർ ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എസൻസൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഓയിലിലേക്ക്. ഓയിലിൻ്റെ കളർ ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ ഒരു മാസം ആകുമ്പം തന്നെ ഈ ഓയിൽ ഉപയോഗിച്ച് തുടങ്ങാം. ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പം തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കുമ്പം രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് ഉള്ളത് തന്നെ ഉണ്ടാക്കുന്നതാണ് ബെറ്റർ. ക്യാരറ്റിൻ്റെ എസൻസൊക്കെ ഓയിലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഓയിൽ ചൂടാറുന്ന സമയത്ത് നമുക്കൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. ഇത് നമുക്ക് രാത്രി അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ കഴുകിക്കളയാം. വലിയവർക്ക് ഉപയോഗിക്കുന്നതിന് ഇത് പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും ഉപയോഗിക്കാം. നിറമൊക്കെ വർദ്ധിക്കാനും പിന്നെ ചർമ്മമൊക്കെ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാം. മുഴുവനായും അരിച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.